ഹലോ, നമസ്കാരം എല്ലാവർക്കും. അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോസൊന്നുമില്ലേ, നോട്ടിഫിക്കേഷനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നവാസ്കാരുടെ വീട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു വ്ലോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചതാണ്. ലാസ്റ്റ് നോമ്പിനെടുത്ത വീഡിയോ ആണ് കേട്ടോ, പെരുന്നാളിൻ്റെ തലേ ദിവസം. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചതാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ബീഫ് കറിയും പത്തിരിയാണ്. അപ്പോൾ ബീഫ് കറിയിൽക്ക് വെളുത്തുള്ളിയൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഒരുമിച്ചങ്ങോട്ട് നന്നാക്കി വെച്ചതാണ്. രാത്രി വെച്ച് വെക്കാനാണ് കറി. ഇപ്പോൾ രാവിലെ നമുക്ക് എളുപ്പമാണ്. കുട്ടികളത് അവിടെ പുറത്ത് നല്ല കളിയിലാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കറി രാത്രി ലാസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ ചോറാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം പത്തിരി തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ രാത്രി കടിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ചോറും കറിയാണ് വെക്കണത്. മീൻകറിയും ഉപ്പേരിയാണ് വെക്കണത്. അപ്പോൾ മീൻകറിയിൽക്കുള്ള തേങ്ങയൊക്കെ ചിരകയാണ്. പിന്നെ ഇത് ചോറ് വെച്ചേക്കാനാണ്. കുട്ടികൾക്ക് നോമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഉച്ചക്ക് ചോറ് വേണമല്ലോ. അപ്പോൾ ചോറ് വെച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മീൻകറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടല്ല, തേങ്ങാപ്പാലെടുത്തിട്ടാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പാത്രങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് കൂടി വരും. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകറിയിൽക്കുള്ള തേങ്ങാപ്പാലെടുക്കാനാണിത്. ഇത് ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുക്കൽ. ഒന്നാം പാൽ നല്ല കുറച്ച് കട്ടിയിൽ തന്നെ പിഴിഞ്ഞെടുക്കും. രണ്ടാം പാൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാനാണ്. അപ്പോൾ ഇതാ ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ മീൻകറിയിൽക്ക് പാലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽക്ക് ഇനി അരപ്പ് അടിച്ചൊഴിക്കാനാണ്. അതിനായിട്ട് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും. നമ്മൾ കറിക്കൊക്കെ എടുക്കണ പോലെ സാധാരണ പോലെ തന്നെ എടുക്കുക. അത് ഇട്ട വീഡിയോ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഇനി അതൊരു ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുടപ്പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് നന്നായിട്ട് വറ്റി വരുമ്പോൾ പച്ചക്കായയും ചെമ്മീനും കൂടെയാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വറ്റി വരുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചെമ്മീൻ ഒരുവിധം വേവാകുമ്പോളേ പച്ചക്കായ ഇടുള്ളൂ. അത് വേഗം വേവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ക്യാബേജ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ക്യാബേജൊക്കെ ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെക്കുകയാണ്. ഇതിലേക്ക് ഒരു തക്കാളി, പിന്നെ കുറച്ച് സവാള, ഒരു മീഡിയം സൈസ് സവാള മതിയാവും. പിന്നെ പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തേങ്ങയും, ഇതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരിച്ചിരി നേരം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യാബേജ് ഉപ്പേരി. അത് തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഒതുക്കിയിട്ടുള്ളതാണ്. ഇത് അങ്ങനെയല്ല, ഇത് തേങ്ങ ഒതുക്കാതെ നേരെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അതിലേക്ക് വേണ്ട കുറച്ച് തേങ്ങ ഞാൻ ചിരകിയെടുത്തതാണ്. കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്.
ഇപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതവിടെ അടച്ച് വെച്ച് ഇപ്പോൾ ഇതാ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മുകളിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിൽ വെള്ളം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ചോറ് വെക്കണാനും ചെറിയൊരു ചെമ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൊട്ടാണ് ചെയ്യണത്. നമ്മളെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് വറ്റി വരുമ്പോഴേ നമ്മൾ ചെമ്മീൻ ഇടുള്ളൂ. ഇത് ചോറ് ഇറക്കി അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കണതാണ്. അപ്പോൾ ആ പണി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ പാത്രം കഴുകാനായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വെക്കുകയാണ്. ഇടക്കിടക്ക് കഴുകിയിട്ടില്ലെങ്കിൽ ഇത് അങ്ങനെ അവിടെ കൂടിക്കിടക്കും. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് ഇനി ചെമ്മീനൊന്ന് കഴുകിയെടുക്കുകയാണ്. നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറി നന്നായിട്ട് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ചെമ്മീനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പച്ചക്കായ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി വറ്റി വന്നപ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഒരുവിധം വേവാകുമ്പോൾ നമുക്ക് പച്ചക്കായ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ പച്ചക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് കറി താളിക്കണം എന്നുണ്ടെങ്കിൽ താളിക്കാം. ഇനി ക്യാബേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ അവിടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ന് ഞങ്ങൾ വെച്ചിട്ടുള്ള കറി. പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ ജ്യൂസ് അടിച്ച് വെക്കാനായിട്ട് ഇന്ന് പൈനാപ്പിളാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് അരിഞ്ഞിടാം. കട്ടിംഗ് ബോർഡ് അവിടെ വേറൊരു പണിയിലാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഇവിടെ ഞാൻ മാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ജ്യേഷ്ഠത്തി, മനിയത്തി എല്ലാവരും ഉണ്ട്. അപ്പോൾ അതാ ഞാൻ ഒരെണ്ണം അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഇച്ചിരി വെള്ളം കൂടെ ഇട്ട് അടിച്ചെടുക്കുകയാണ്. ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഇനി ഇത് ഉള്ളി ഭജി ഞാൻ ഉണ്ടാക്കാറുള്ള പോലെ മാവ് കലക്കിയിട്ട് അതിലേക്ക് മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ആ വെള്ളം മാത്രം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിടും. എന്നിട്ട് പൊരിക്കാനാണ്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അനിയത്തി അപ്പുറത്ത് വെള്ളം കലക്കുന്നുണ്ട്. അതിലേക്ക് ഒരു എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ചേർക്കാം. ഞാൻ അതിൽ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് പച്ചമുളക് എടുത്തത്. പിന്നെ കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിടാം. അതെല്ലാവരും നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവ് ചേർത്താൽ മതി. അതിലേക്ക് മുളക് പൊടി ഇടാം. കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പൊടി ഇടാം. ഇത് കടലപ്പൊടിയാണ്. കടലപ്പൊടി ഇടുന്നതിൻ്റെ പകുതി മൈദപ്പൊടിയും കൂടെ ഇടണം. പകുതി ഇടണമെന്നില്ല, കുറച്ച് കുറവിട്ടാലും കുഴപ്പമൊന്നുമില്ല.
ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കണം. കുറേ വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നോക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതേപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കൈ കൊണ്ട് മിക്സ് ചെയ്യരുത്, ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ വിസ്ക് വെച്ചിട്ടോ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ജ്യേഷ്ഠത്തെ അവിടെ പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ചീനച്ചട്ടി ആരും കണ്ണിടരുത്, ഏറ്റവും പുതിയ ചീനച്ചട്ടിയാണ്. ചീനച്ചട്ടി കണ്ടിട്ടാരും ഒരു ചീനച്ചട്ടി വാങ്ങിച്ചൂടെ നല്ലതെന്നൊന്നും ചോദിക്കണ്ട, ഇതിലാണ് ഞങ്ങളെല്ലാം പൊരിക്കാറൊക്കെ ഉള്ളത്. ഇതിലാവും പെട്ടെന്നാവും, അധികം കനമൊന്നുമില്ല, അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ ആയിപ്പോയത്. ഇത് കുറേ നാളത്തെ ചീനച്ചട്ടിയാണ് കേട്ടോ, എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഇങ്ങനത്തെ ഒരു ചീനച്ചട്ടി അല്ലേ. അപ്പോൾ ഇതാ ഭജി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് അങ്ങനെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, രാത്രി ബീഫ് കറി ഉണ്ടാക്കി വെക്കുമെന്ന്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ്. ബീഫ് കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ. അതാ കുക്കറിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി കാൽ ടീസ്പൂൺ വലിയ ജീരകവും കുരുമുളകും പിന്നെ 2 ഗ്രാമ്പു പട്ടയൊക്കെ ഇട്ടിട്ട് പിന്നെ അത് പൊട്ടിക്കഴിയുമ്പോൾ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുത്തതാണ്. സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കുക നന്നായിട്ട്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് ഒരു 1.5 കിലോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതവിടെ അടുപ്പത്ത് വെച്ച സമയം കൊണ്ട് പാത്തൂന് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. നാളെ പെരുന്നാളല്ലേ എന്നും പറഞ്ഞിട്ട് മൈലാഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ത വാങ്ങിച്ച് കൊടുത്ത വെച്ചായിരുന്നു അവൾക്ക് മൈലാഞ്ചി ട്യൂബ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതാണ് ഒരു കയ്യിൽ. അപ്പോൾ ഇതിന് പാത്തൂന് നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണക്കെ മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ബീഫ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വിസിലടിപ്പിക്കാം. ഫസ്റ്റ് വിസിൽ വന്നിട്ടൊരു 10-15 മിനിറ്റ് വരെ ഞാൻ വെക്കും, എന്നിട്ട് തീ ഓഫാക്കും. അങ്ങനെയാണ് ഞാൻ സമയമാണ് നോക്കാറ്. അപ്പം ഞാനത് ഓഫാക്കിയിട്ട് പിന്നെ പോയി കിടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ബീഫ് കറിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ പിറ്റേ ദിവസമാണല്ലോ തുറക്കണത്. പെരുന്നാളിൻ്റെ അന്നെടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിൽ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടിപ്പോവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും നേരം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.